ആദ്യമേ പറയട്ടെ, രാഷ്ട്രീയത്തിൽ പലരും ശ്രമിച്ചതാണ് ഗാന്ധി കുടുംബത്തെ മുന്നോട്ടുള്ള യാത്രയിൽ നിന്നും തടഞ്ഞു നിർത്താൻ. പക്ഷേ അവരൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ മേൽവിലാസം തന്നെ ഇല്ലാതായി കടപുഴകി വീണുപോയി എന്നതാണ് യാഥാർത്ഥ്യം. നരസിംഹറാവു അടക്കം അതായിരുന്ന അവസ്ഥ. പക്ഷേ ഇന്ന് രാഹുലിലും പ്രിയങ്കയിലും വന്ന് തട്ടി നിൽക്കുകയാണ് ഗാന്ധി കുടുംബത്തിൻ്റെ മരവിപ്പ്. റായ്ബറേലി ജയിച്ചാൽ രാഹുലിന് വയനാട് വിട്ട് തീർച്ചയായും പോകേണ്ടി വരും. പ്രിയങ്ക അമേഠിയിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചു, നിൽക്കാനുള്ള ധൈര്യം പക്ഷേ പ്രിയങ്ക കാട്ടിയില്ല. ഇനി രാഹുൽ റായ്ബറേലിൽ കാൽഡറി വീണാൽ ആര് സംരക്ഷിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഉത്തരേന്ത്യയിൽ ബി ജെ പിക്കെതിരെ തോറ്റുന്ന ചീത്തപ്പേരുമാകും, കോൺഗ്രസിനുള്ളിൽ ഒരു നേതാവ് ഇല്ലാതായി എന്ന ഒരു നിലപാടും വരും. കാരണം രാഹുൽ വരുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഗാന്ധി കുടുംബം പഴികെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും. പണ്ട് നരസിംഹറാവു എന്ന് ശ്രമിച്ചു നോക്കിയതാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തേക്ക് കോൺഗ്രസിനുള്ളിൽ രാജ്യത്തിൻ്റെ അധികാരം കൊണ്ടുവരാൻ. പക്ഷേ മിണ്ടാനാകാത്ത മിണ്ടാപ്രാണി എന്ന വിളിപ്പേര് വീണത് മാത്രം മിച്ചം. രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും ഒരു മുഴ നീട്ടിയേറുക എന്നത് പരമപ്രധാനമാണ്. നമ്മുടെ അജണ്ട നിശ്ചയിക്കുന്നത് ഒരിക്കലും നമ്മുടെ എതിരാളിയാകരുത് എന്നത് ഗാന്ധി കുടുംബത്തിന് ഒരു മുന്നറിയിപ്പാണ്. കുടുംബ ആധിപത്യത്തെ ചൊല്ലിയാണ് ബി ജെ പി എപ്പോഴും കോൺഗ്രസിൻ്റെ മെക്കിട്ട് കയറുന്നത്. ഗാന്ധി കുടുംബമാണ് കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമെന്ന് ആർ എസ് എസിനും ബി ജെ പിക്കും നന്നായി അറിയാം. കുടുംബത്തെ വീഴ്ത്താനായാൽ കോൺഗ്രസ് തകിടം മറിഞ്ഞ് വീഴുമെന്നും സംഘപരിവാറിന് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ പിന്നെ ഒന്നുകിൽ കുടുംബം കോൺഗ്രസിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറി നിൽക്കണം, അല്ലെങ്കിൽ ബി ജെ പിയും സംഘപരിവാറും ഇടപെട്ട് മാറ്റി നിർത്തി കോൺഗ്രസ് തകർക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പാർട്ടിയുടെ മുൻനിരയിൽ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നുള്ളവർ കടന്നു വരണമെന്നാണ് ഏറെക്കാലമായി ഉയരുന്ന ആവശ്യം. അല്ലെങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ഗാന്ധി കുടുംബം തന്നെ മുൻനിരയിൽ ഉറച്ചു നിൽക്കണം. ഇത് രണ്ടുമില്ല ഇപ്പോൾ. എങ്കിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയെ നേരിടാൻ കുറഞ്ഞ പക്ഷം പ്രിയങ്ക ഗാന്ധിയുമെങ്കിലും കളത്തിലിറങ്ങുമെന്നായിരുന്നു കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ കാത്തിരുന്നത്. പക്ഷേ സ്മൃതിയെപ്പോലെ ഒരു എതിരാളിയെ നേരിട്ട് സമയം കളയാൻ രാഹുൽ ഗാന്ധിക്കുമാകില്ല, പ്രിയങ്കയ്ക്കുമാകില്ല എന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത്. സാക്ഷാൽ ഇന്ദിരാഗാന്ധി വരെ റായ്ബറിൽ തോറ്റിട്ടുണ്ട്, സഞ്ജയ് ഗാന്ധി അമേഠിയിലും. പിന്നെ എന്തിനാണ് ഈ രാഹുലും പ്രിയങ്കയും ഭയക്കുന്നത്, ആരെ ഭയക്കുന്നു എന്നാണ് ചോദ്യം. നിലവിലെ സാഹചര്യത്തിൽ റായ്ബറേലിയിൽ രാഹുൽ വിജയിക്കുമെന്നതിൽ ബി ജെ പിക്ക് പോലും സംശയമില്ല. പക്ഷേ റായ്ബറേലിയിലും രാഹുൽ വിജയിക്കുന്നതോടെ ഒന്നുകിൽ വയനാടോ അല്ലെങ്കിൽ റായ്ബറേലിയോ രാഹുൽ ഒഴിയേണ്ടി വരും. ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുക്കാം എന്നതിനപ്പുറത്ത് ഈ കളി കൊണ്ട് രാഹുലിനോ കോൺഗ്രസിനോ വയനാട്ടിലും റായ്ബറേലിയിലും ഒരു നേട്ടവും ഉണ്ടാക്കാനില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേട്ടപ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം കോൺഗ്രസിൻ്റെ തലവര മാറ്റാൻ പോകുന്നതായിരുന്നു. തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ മാത്രമായിരുന്നില്ല രാഹുൽ തീരുമാനിച്ചത്. ഇനി അങ്ങോട്ട് ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് വരില്ല എന്നും രാഹുൽ അന്ന് നിലപാടെടുത്തിരുന്നു. പരാജയം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാതെ സ്വയം ഏറ്റെടുക്കുന്ന യഥാർത്ഥ നേതാവായി അന്ന് രാഹുൽ ഗാന്ധി പരിണമിക്കുന്ന ഗംഭീര കാഴ്ചയാണ് ഇന്ത്യ കണ്ടത്. പക്ഷേ ഇന്നോ യാത്രകൾ നടത്തി ക്ഷീണിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിയും കൂടെയുള്ള ഉപജാപക ബൃന്ദവും രാഹുലിൻ്റെ ആ അജണ്ട ലക്ഷ്യം കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. അന്ന് ശശി തരൂരിനെ പോലുള്ളവരെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ബി ജെ പിയുടെ അജണ്ടകൾ അവിടെ ആ നിമിഷം പൊളിയുമായിരുന്നു. അവിടെയും സോണിയ അടക്കം പ്രാധാന്യം കൊടുത്തത് ഗാന്ധി കുടുംബത്തിന് തന്നെയാണ്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കുടുംബത്തിൻ്റെ വിശ്വസ്തനായ ഖാർഗെ തന്നെയാണ് ജയിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പാക്കുകയും ചെയ്തു. ബി ജെ പിക്കും മോദിക്കുമെതിരായ പോരാട്ടത്തിൽ ഒരു പടിയെങ്കിലും മുന്നോട്ട് കടക്കാൻ കോൺഗ്രസ് ലഭിച്ച ഒരു സുവർണ അവസരമാണ് അന്ന് അധ്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെ പഴയത്. രാജീവ് ഗാന്ധിക്ക് ശേഷം നരസിംഹറാവു പ്രധാനമന്ത്രിയായതിനെ ഗാന്ധി കുടുംബത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കുക എന്ന ദൗത്യത്തോടെയായിരുന്നു. ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ റാവുവിനൊപ്പം അന്നുണ്ടായിരുന്നു. നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് നയങ്ങൾ മാത്രമല്ല റാവു അന്ന് തള്ളിക്കളഞ്ഞത്. ആത്യന്തികമായി നെഹ്റു കുടുംബത്തിനെതിരെയും റാവു തിരിഞ്ഞു നിന്നു. ടെൻഷൻ പതിലെ വീട്ടിൽ പോയി സോണിയാഗാന്ധിയെ കണ്ട് സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കുന്ന പരിപാടി റാവു അങ്ങ് നിർത്തി. പ്രധാനമന്ത്രി വേറെ, നെഹ്റു കുടുംബത്തിൻ്റെ തലവി വേറെ എന്നായി റാവുവിൻ്റെ അന്നത്തെ ലൈൻ. ബാബറി മസ്ജിദ് തകർന്നപ്പോഴാണ് റാവുവിൻ്റെ ഈ പദ്ധതി തകർന്നുപോയത്. കൃത്യമായ രാഷ്ട്രീയ ജാഗ്രത അന്ന് ബാബറി മസ്ജിദിൽ നരസിംഹറാവു കാട്ടിയിരുന്നെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ വ്യതിയാനം ചിലപ്പോൾ വളരെ കൃത്യമായിരുന്നേ. പക്ഷേ അന്ന് റാവു പരാജയപ്പെട്ടു, സോണിയാഗാന്ധി സംഘവും ജയിച്ചു. 96 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടാതായതോടെ റാവു കോൺഗ്രസിനൊരു ബാധ്യതയായി. റാവുവിന് പകരം സീതാറാം കേസരി എത്തി. കേസരിയെ പിന്നെ അവിടുന്ന് പുറത്താക്കിയാണ് 98 കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചത്. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ACC ആസ്ഥാനത്ത് സോണി എത്തിയപ്പോൾ കേസരിയെ ഒരു മുറിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുവരെ വാർത്തകളുണ്ടായിരുന്നു. 2004-ലും 2009-ലും കോൺഗ്രസിന് അധികാരം നേടിക്കൊടുത്തതോടെ സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ അനിശ്ചിതത്വ നേതാവായി, ഗാന്ധി കുടുംബത്തിൻ്റെ തലവിയുമായി. പക്ഷേ ഇന്ദിരാഗാന്ധിയെപ്പോലെ സോണിയാഗാന്ധിയും അരക്ഷിതയായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു.
ഇന്നിനിടെയും രാജീവ്ഗാന്ധിയുടെ മരണം തീർത്ത അരക്ഷിതാവസ്ഥ പവാറും സഖ്മിയും താരിഫ് അൻവറും നടത്തിയ ഒരു കോൺഗ്രസിനുള്ളിലെ യുദ്ധം, ആഭ്യന്തര കലഹങ്ങൾ, റാവുവിൻ്റെ കൂറുമാറ്റം, ഇതൊക്കെ സോണിയാഗാന്ധിയെ ഒറ്റപ്പെടുത്തിയിരുന്നു. അന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പാർട്ടിക്കൊരു പിന്തുണച്ചുണ്ടാകണമെന്ന് സോണിയാഗാന്ധി തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധി തൻ്റെ ആ പാർട്ടിയുടെ അടുത്ത പ്രസിഡന്റായി മുന്നിൽ നിർത്തിയത്. ഒരിക്കലും പക്ഷേ നെഹ്റു ചെയ്യാത്തൊരു കാര്യം, ഇന്ദിരാഗാന്ധിയെ തൻ്റെ പിൻഗാമിയാക്കാൻ നെഹ്റുവിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ദിരയും സോണിയും സഞ്ചരിച്ചത് നെഹ്റുവിൻ്റെ വഴിയിലൂടെ അല്ല, സഞ്ജയ് ഗാന്ധിയായിരിക്കും തൻ്റെ പിൻഗാമിയെന്ന് അന്ന് ഇന്ദിര നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. 1980-ൽ സഞ്ജയ് ഗാന്ധി അകാല മരണത്തിനിടയായിരുന്നില്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ജീവിതം ഇന്നൊരു പൈലറ്റിൻ്റേത് മാത്രമായി അവസാനിച്ചേനെ. അങ്ങനെ മാറിമറിഞ്ഞ അരക്ഷിതാവസ്ഥയിൽ ഒറ്റപ്പെട്ട ജീവിതത്തിനുടമയായിരുന്നു സോണിയാഗാന്ധി. പിന്നെ 2017-ൽ രാഹുലിനെ പാർട്ടി പ്രസിഡന്റ് ആക്കിയപ്പോൾ ഇനി താൻ ഈ അധ്യക്ഷ പദവിക്ക് രാഷ്ട്രീയത്തിലും ഉണ്ടാകില്ലെന്ന് സോണിയ തീരുമാനിച്ചു. എന്നിട്ടും 2019-ൽ രാഹുൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നിറങ്ങിയപ്പോൾ സോണിയ വീണ്ടും ആ പദവിയിലേക്ക് കയറി. മകനിൽ സോണിയയുടെ പ്രതീക്ഷകൾ അത്രയേറെ വലുതായിരുന്നു. കറകളില്ലാത്ത പൊതുജീവിതമാണ് രാഹുൽ ഗാന്ധിയുടെ മുഖ്യ സവിശേഷതയെന്ന് കോൺഗ്രസ്സുകാർ മാത്രമല്ല എതിരാളികൾ പോലും അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴാണ് BJP RSS വളരെ നിശിതമായി രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമണമായി രംഗത്തെത്തിയത്. വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ചില ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടേത്. ചൈനയ്ക്കെതിരെ, ചൈനയുടെ കയ്യേറ്റങ്ങൾക്കെതിരെ, മോദി ഭരണകൂടത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായപ്പോൾ രാജ്യം രാഹുലിനൊപ്പം നിൽക്കുകയായിരുന്നു. അദാനി കമ്പനിക്കെതിരെ വരെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരേയൊരു പ്രമുഖ നേതാവ് അന്നുമിന്നും രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു. രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് മോദിക്കും കൂട്ടർക്കും ഉത്തരമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാഹുലിൻ്റെ ജീവിതത്തിൽ കളങ്കങ്ങളില്ല എന്നതുകൊണ്ടാണ് രാഹുലിനെ തകർത്തെറിയാൻ എന്ത് മാർഗവും സ്വീകരിക്കാൻ RSS BJP തുനിഞ്ഞതും. അതിലവർ വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഇരട്ടപ്പേര് വരെ രാഹുൽ ഗാന്ധിയെ വിളിച്ച് അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. നെഹ്റു നേതാവായത് സ്വന്തം പ്രതിഭയുടെ പിൻബലത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ RSS, പക്ഷേ ആ ഒരു വളർച്ച രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി കണക്ക് കൂട്ടിയിരുന്നു. പ്രിയങ്കയും രാഹുലും പക്ഷേ അധികാരത്തിന്റെ സൃഷ്ടികളും ഉപോൽപ്പന്നങ്ങളുമാണെന്ന് വളരെ വ്യക്തമാകുന്നു. സംഘപരിവർമായി ഏറ്റുമുട്ടി മോദിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്നും കശ്മീർ വരെ യാത്ര ചെയ്തപ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയ നേതാവിലേക്കുള്ള പരിണാമമാണെന്നാണ് ഏവരും കരുതിയത്. പക്ഷേ അവിടെ നിന്ന് വലുതായൊന്നും വളരാൻ രാഹുലിനായില്ല. അതിപ്പോൾ വയനാട്ടിലും റായ്ബറേലിയുമായി വന്നു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാവി. June 4 അറിയാം രാഹുൽ ഗാന്ധി എവിടെ ജയിക്കുമെന്നും എവിടെ കാൽഡറി വീഴുമെന്നും. അപ്പോൾ അറിയാൻ രാഹുൽ ഗാന്ധി എങ്ങോട്ട് തിരിയുമെന്ന്, ഏത് തീരുമാനമെടുക്കുമെന്ന്. അപ്പോളേ വ്യക്തമാകൂ രാജ്യത്ത് കോൺഗ്രസ്സിന് ഇനിയൊരു സ്ഥാനമുണ്ടാകുമോ, അതോ കോൺഗ്രസിൻ്റെ പതനം എഴുതപ്പെട്ട് കഴിഞ്ഞോ എന്ന്.